യു ഡി എഫും കോൺഗ്രസ്സും ഒക്കെ അങ്ങ് നന്നാകാൻ തീരുമാനിച്ചോ രാവിലെ പത്രം വായിച്ചപ്പോൾ മുതൽ മുഴുവൻ പേരും പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണിത് സി പി ജോണിനെ യു ഡി എഫ് സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചോ എന്ന വാർത്ത കണ്ടത് മുതൽ ഞങ്ങളുടെ ചില അഭ്യുദയകാംക്ഷികൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചത് എന്താ നിങ്ങൾ യു ഡി എഫിൻ്റെ ഉപദേശക സമിതിയിൽ ചേർന്നോ എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സി പി ജോണിനെ യു ഡി എഫ് സെക്രട്ടറി ആക്കണമെന്ന ഞങ്ങളുടെ നിർദ്ദേശം ഓർമ്മയിലുണ്ടായിരുന്ന ചിലരാണ് ഇങ്ങനെ ചോദിച്ചത് ഏതായാലും സംഭവം ഗംഭീരമായി സി പി ജോണിന് അഭിനന്ദനങ്ങൾ സതീശന് യു ഡി എഫ് നേതാവാണെന്നും പറഞ്ഞ് ജോണിനെ എവിടെയും കൂടെ കൂട്ടാം നെറ്റിപ്പട്ട ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഗുരുവായൂർ കേശവൻ്റെ തലയെടുപ്പോടെ നിൽക്കുന്ന ജോണിനെ ആൾക്കാർ തിരിച്ചറിഞ്ഞുകൊള്ളൂ ഇതുപോലെ വില നിലവാരവും ഗുണനിലവാരവും ഉള്ളവരെ തിരഞ്ഞുപിടിച്ച് നിങ്ങൾ യു ഡി എഫിൻ്റെ തലപ്പത്ത് വയ്ക്കുക നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും യഥാർത്ഥത്തിൽ സഖാവിനെ യു ഡി എഫ് കൺവീനറാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റിൽ നിർത്തി ജയിപ്പിച്ച് അസംബ്ലിയിൽ കൊണ്ടുവരേണ്ട ഒരാളായിരുന്നു സി പി ജോൺ എങ്കിൽ അസംബ്ലി കസറിയനെ കാര്യങ്ങൾ ഗ്രഹപാഠം ചെയ്യുന്ന ആളാണ് ജോണെന്ന് പറഞ്ഞാൽ ആരും അസൂയപ്പെടേണ്ട കാര്യമില്ല കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ അത് തൊട്ടറിഞ്ഞതാണ് തൃക്കാക്കരയിലെ മിന്നുന്ന വിജയത്തിൽ സി പി ജോണിൻ്റെ കയ്യൊപ്പ് അത് മറക്കരുത് സി പി എമ്മിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ കൊടിയേരിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി ആകേണ്ടിയിരുന്ന ആളാണ് സി പി ജോൺ ആശയപരമായ പിന്നിപ്പിൽ ഒത്തുതീർപ്പിന് വഴങ്ങാതെ എം വി ആറിൻ്റെ കൂടെ തന്നെ നിന്നു അന്ന് മുപ്പത് വയസ്സുണ്ടായിരുന്ന ജോണിനെ കാത്തിരുന്നത് അംഗീകാരങ്ങളുടെ ശൃംഖല ആയിരുന്നുവെങ്കിൽ ജോൺ ചോദിച്ചു വാങ്ങിയത് അവഗണനയുടെ പാനപാത്രമായിരുന്നു ഒരിക്കലും ജോൺ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിന്നിരുന്നതായി കേട്ടിട്ടില്ല പാർട്ടിയുടെയും മുന്നണിയുടെയും നന്മയ്ക്ക് മാത്രമായിരുന്നു ജോണിൻ്റെ ജീവിതത്തിൽ മുൻതൂക്കം അതുകൊണ്ട് തന്നെ ജോണിന് നഷ്ടപ്പെട്ടത് ജോണിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങളാണ് അതിലൊരിക്കലും ജോണ് നിരാശ കാണിച്ചിട്ടില്ലെന്നതാണ് അയാളുടെ മഹത്വം ആ മഹത്വം കോൺഗ്രസ്സുകാരും യു ഡി എഫ് നേതാക്കളും കണ്ടില്ലെന്ന് അടിക്കരുത് കാണണം ഘടകക്ഷികളുടെ സീറ്റുകൾ വെട്ടിയെരിഞ്ഞ് അവരെ ഇല്ലാതാക്കുന്ന പരിപാടികൾ നിർത്തിയിട്ട് കൂടെയുള്ളവരെ പ്രത്യേകിച്ച് വിവരമുള്ളവരെ തിരഞ്ഞുപിടിച്ച് പ്രോത്സാഹിപ്പിക്കുക കഴിവും വിജയവും മാത്രമായിരിക്കണം മാനദണ്ഡം യു ഡി രക്ഷപ്പെടും